നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ അതിൽ ആദ്യം വരുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് വീട്ടിലേക്ക് വരേണ്ടത് അഹ്മദ് റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും അതിന് ചില മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം ഒന്ന് യതനഹ്നഹ അങ്ങനെ ഒച്ച അനക്കുന്ന ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരാം അപ്പോൾ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട് എന്ന് ആളുകൾക്ക് അറിയാൻ കഴിയും വീട്ടുകാർക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ യഹരിക്കൻ അലൈഹി തൻ്റെ ചെരുപ്പ് ഒന്നിങ്ങനെ ഉരതുക ആ ഉരക്കുന്ന ശബ്ദം കേട്ടാൽ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട് എന്ന് വീട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്രകാരം തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുക ബിസ്മില്ലാ എന്ന് പറയണമെന്നാണ് ജാബിർബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു ഒരാൾ വീട്ടിൽ പ്രവേശിക്കുകയോ പ്രവേശിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിച്ചാൽ ഷെയ്ത്വാൻ പിശാജ് അവൻ്റെ അനുയായികളോട് പറയുമെന്നാണ് ലാ മബീത ലക്കും വലാ അഷാ അ ഇവിടെ ഇന്ന് താമസിക്കാൻ സൗകര്യവുമില്ല അതുപോലെ തന്നെ ഭക്ഷണവുമില്ല എന്ന് ആ വീട്ടുകാരൻ ബിസ്മില്ല എന്ന് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങിയാൽ പിശാജ് അവൻ്റെ കൂട്ടാളികളോട് പറയുമെന്നാണ് ഇന്നിവിടെ ഈ വീട്ടിൽ താമസ സൗകര്യമില്ല അതുപോലെ തന്നെ ഭക്ഷണവുമില്ല എന്ന് ഇനി അള്ളാഹുവിനെ സ്മരിക്കാതെയാണ് ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കാതെയാണ് തുടങ്ങുന്നതെങ്കിൽ അദറക്തുമുൽ മബീത വൽ അഷാ ഇന്ന് ഇവിടെ താമസ സൗകര്യവുമുണ്ട് അതുപോലെ തന്നെ ഭക്ഷണവുമുണ്ട് എന്ന് പിശാജ് അവൻ്റെ അനുയായികളോട് പറയുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ തന്നെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്ക് ചെയ്തുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും കാന ഇദാ ദഖല ബൈതഹു ബദഅ ബിസ്സിവാക് മിസ്വാക്ക് ചെയ്തുകൊണ്ടായിരുന്നു അവിടുന്ന് വീട്ടിൽ പ്രവേശിക്കാറുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ പ്രവേശിക്കാറുണ്ടായിരുന്നത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മിസ്വാക്ക് ചെയ്തുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും മറ്റൊന്ന് സലാം പറയലാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ അന്യോന്യം സലാം പറഞ്ഞുകൊള്ളുക സലാം പറയുവിൻ എന്നാണ് അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കൽ കണിശമായ സുന്നത്താണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക് ഫസല്ലിം കുഞ്ഞുമോനെ നീ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് നീ പ്രവേശിക്കുക നീ സലാം പറയണം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ യക്കുൻ ബറക്കത്തിൻ അലൈക് എന്നാൽ നിനക്ക് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിക്കുമെന്നാണ് പറഞ്ഞത് അലാ അഹ്ലി ബൈതിക് മാത്രവുമല്ല നിൻ്റെ വീട്ടുകാരുടെ മേലും അനുഗ്രഹമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരുമില്ല ആരുമില്ലാത്ത വീട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ സലാം പറയുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ്
ആരും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ആ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. ഇനി വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ സ്മരണ ദിക്റുല്ലാ എപ്പോഴും നിലനിർത്തേണ്ടതുണ്ട്. അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടും സ്മരിക്കാത്ത വീടും, അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, മിസ്ലുൽ ഹയ്യ വൽ മയ്യിത്ത്, ജീവനുള്ളതിൻ്റെയും ജീവനില്ലാത്തതിൻ്റെയും ഉദാഹരണം പോലെയാണ് എന്നാണ്. അപ്പോൾ ജീവനുള്ളതിൻ്റെയും ജീവനില്ലാത്തതിൻ്റെയും പോലെയാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടും അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താത്ത വീടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇമാം നവവി റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും, ഒരിക്കലും വീട്ടിൽ അള്ളാഹുവിൻ്റെ സ്മരണയിലല്ലാതെ കഴിച്ചു കൂട്ടാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഏത് സമയവും അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ വീടുകളിൽ നാം കഴിഞ്ഞ് കൂടേണ്ടത് എന്നാണ്. ഇനി ആ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് തന്നെ പല വ്യത്യസ്തങ്ങളായ രീതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകൾ ഒരിക്കലും നിങ്ങൾ മഖ്ബറകളാക്കരുത്. ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടിയകലുമെന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട നമ്മുടെ വീടുകളിൽ എപ്പോഴും സൂറത്തുൽ ബഖറ അതുപോലെ മറ്റ് സൂറത്തുകളൊക്കെ തുടർച്ചയായി വിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു പ്രവണത നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്നതിൻ്റെയും മരിച്ചതിൻ്റെയും ഉദാഹരണമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇമാം സുനനുദ്ദാരിമയിൽ കാണാൻ സാധിക്കും, ഈ അള്ളാഹുവിനെ സ്മരിക്കുന്ന വീട് അതിനൊരുപാട് നേട്ടങ്ങളുണ്ട്. പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ആ വീടിനൊരു വിശാലതയുണ്ടായിരിക്കും, നല്ല ഒരു അന്തരീക്ഷമായിരിക്കും ആ വീട്ടിലുണ്ടാവുക. മാത്രവുമല്ല മലക്കുകൾ ഹാജരാകും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴുമൊക്കെ മലക്കുകൾ ഹാജരാകും, ഷെയ്ത്താൻ അവിടെ നിന്ന് ഓടി അകലുമെന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് ഖൈറ് വർദ്ധിച്ചു കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ്റെ പാരായണവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്മരണയും നിലനിർത്തുന്ന വീടിൽ ഖൈറങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഇനി അള്ളാഹുവിനെ സ്മരിക്കാത്ത വീടാണെങ്കിലോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടാണെങ്കിലോ, ആ വീടുകളിൽ അതിനൊരു ഒരു കുടുസതയുണ്ടാകുമെന്നാണ്. എത്ര വിശാലതയുള്ള വീടാണെങ്കിലും ആ വീട്ടിലൊരു സുഖമുണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ മലക്കുകൾ ഓടിയകലും, പിശാജ് അവിടെ പ്രവേശിച്ചു കൊണ്ടിരിക്കും, ഖൈറ് കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നാം അനുഷ്ഠിക്കേണ്ട വീടുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. وَمَا تَشَاءُونَ إِلَّا أَنْ يَشَاءَ اللَّهُ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا.